നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. നിക്ഷേപം നടത്താൻ വിപണിയിൽ നിരവധി മാർഗങ്ങളുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് അവയിൽ ഏത് വേണമെങ്കിലും നിക്ഷേപകന് തിരഞ്ഞെടുക്കാം. എത്ര നേരത്തെ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കുന്നുവോ അത്രയും കൂടുതൽ സമ്പത്ത് നേടാം എന്നതാണ് നിക്ഷേപത്തിന്റെ അടിസ്ഥാന നിയമം. പക്ഷേ പലരുടെയും പ്രശ്നം നിക്ഷേപത്തിനാവശ്യമായ പണം മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ഥിരമായി നിക്ഷേപിച്ചാൽ ഒരു നിക്ഷേപവും ചെറുതല്ല. അടൽ പെൻഷൻ യോജന പോലെയുള്ള സർക്കാർ പെൻഷൻ പദ്ധതികളുണ്ട്. അത് പ്രതിദിനം 7 രൂപയിൽ താഴെയുള്ള നിക്ഷേപത്തിൽ 5000 രൂപ പ്രതിമാസ പെൻഷൻ നേടാൻ സഹായിക്കും. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അടൽ പെൻഷൻ യോജനയിൽ ചേരാനും സാധിക്കും. പദ്ധതിയെക്കുറിച്ച് വിശദമായി അറിയാം. 60 വയസ്സ് പൂർത്തിയായ വരിക്കാർക്ക് നിശ്ചിത തുക പ്രതിമാസം പെൻഷൻ അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. 2015 പദ്ധതി ആരംഭിച്ചത്. 60 വയസ്സെത്താൻ ബാക്കിയുള്ള വർഷങ്ങൾ, മാസം തോറും പ്രതീക്ഷിക്കുന്ന പെൻഷൻ തുക എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിമാസം അടക്കേണ്ട തുക തീരുമാനിക്കുന്നത്. വരിക്കാർ നൽകുന്ന തുകയുടെ 50% അല്ലെങ്കിൽ പ്രതിവർഷം പരമാവധി 1000 രൂപയോ ആണ് സർക്കാർ വിഹിതമായി അടക്കുക. ഒരാൾ 18 വയസ്സിൽ അടൽ പെൻഷൻ യോജനയിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ എല്ലാ മാസവും ചെറിയ തുക മാത്രം നിക്ഷേപിച്ചാൽ മതി. ഒരു മാസം 210 രൂപ, അതായത് പ്രതിദിനം 7 രൂപ മാത്രം നിക്ഷേപിച്ചാൽ മതി. 60 വയസ്സിൽ പ്രതിമാസം 5000 രൂപ പെൻഷൻ ലഭിച്ചു തുടങ്ങും. അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ ആദ്യം ബാങ്കിൽ സേവിംഗ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇതിനകം നിങ്ങൾക്കൊരു സേവിംഗ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും സ്കീമിന്റെ അപേക്ഷാ ഫോം മാത്രം വാങ്ങിയാൽ മതി. പേര്, വയസ്സ്, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങിയവ ഫോമിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിച്ചിരിക്കണം. ആവശ്യമായ എല്ലാ രേഖകളും സഹിതം ബാങ്കിൽ ഫോം സമർപ്പിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ എല്ലാ രേഖകളും പരിശോധിച്ചുറപ്പിക്കുകയും അടൽ പെൻഷൻ യോജനയ്ക്ക് കീഴിൽ നിങ്ങളുടെ അക്കൗണ്ട് തുറക്കുകയും ചെയ്യാം. പ്രതിമാസ വിഹിതം അക്കൗണ്ടിൽ നിന്ന് തന്നെ ഈടാക്കി തുടങ്ങും. 2 വർഷം വരെ തുടർച്ചയായി വിഹിതം നൽകാത്തവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. വരിക്കാരന്റെ മരണശേഷം ജീവിത പങ്കാളിക്ക് അതേ തുക പെൻഷനായി ലഭിക്കും എന്നതാണ് ഈ പെൻഷന്റെ പ്രത്യേകത. എന്നാൽ പങ്കാളിയുടെയും മരണശേഷം വരിക്കാരൻ 60 വയസ്സ് വരെ സ്വരൂപിച്ച പെൻഷൻ നോമിനിക്കായിരിക്കും കൈമാറുക. വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.